ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന പന്തുണി പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ. ദൈവമക്കളെ, അനേകം മക്കള് തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് പലപ്പോഴും ഞാൻ ആ ജാതിയിൽപ്പെട്ടതല്ല, ആ മതത്തിൽപ്പെട്ടതല്ല, ആ സഭയിൽപ്പെട്ടതല്ല. ദൈവങ്ങളെ, ഈശോയുടെ മുമ്പിൽ നീ ഒരു ദൈവകുഞ്ഞാകാമോ? പിന്നെ നീ സഭയും മതമൊന്നും പ്രഹനിക്കേണ്ട തൽക്കാലം. നീ ഒരു ദൈവകുഞ്ഞാട്ട് എളിമയോടെ നീ തിരുവചനത്തിൽ വിശ്വസിക്കുകയും യേശുവിനെ കർത്താവിൻ്റെ രക്ഷകനുമായിട്ട് ഏറ്റുപറയുകയും ചെയ്തേ. ബാക്കി കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തോളൂ. ഒരു എളിമയുള്ള മനസ്സും ദൈവത്തിലുള്ള ആശ്രയത്വം. അനേകം മക്കളെ ഞാൻ ഓർക്കുക, പല ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട മക്കൾ വരാറുണ്ട്. അവരുടെയൊക്കെ വിശ്വാസവും അവരുടെയൊക്കെ തീഷ്ണതയും പലപ്പോഴും മനസ്സിനെ വല്ലാതെ ഉജ്ജ്വലിപ്പിക്കാറുണ്ട്. അവരൊക്കെ പറയുന്ന ചില കാര്യങ്ങളും അവർ സാക്ഷി, പ്രത്യേകിച്ച് പുണ്യാളി തീർത്ഥാടനെങ്കിൽ സാക്ഷ്യം പറയുന്ന മറ്റ് മതസ്ഥനായവർ, എന്തൊരു ഫെർവറാണ് അവരുടെ വാക്കുകളിൽ, എന്തൊരു ആഴമാണ് അവരുടെ വാക്കുകൾക്കും അവരുടെ ബോധ്യങ്ങൾക്കും വിശ്വാസം. ഇനി മരണം വരെയൊക്കെ ഞങ്ങൾ വരത്തില്ല എന്നൊക്കെ അവരങ്ങ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ എത്ര വലിയൊരു കാരുണ്യമുണ്ട് അതിനകത്ത്. ഇത് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നമ്മൾ വേലി കെട്ടാൻ പാടില്ല. അവിടുത്തെ കരുണ എല്ലാവരിലേക്ക് ഒഴുകുന്നതാണ്. ഈശോയ്ക്ക് എല്ലാവരും വേണമെന്നേ, ലോകം മുഴുവൻ അല്ലേ, എൻ്റെ തന്നിലേക്ക് ലോകത്തെ മുഴുവൻ ആകർഷിച്ച് അവിടുന്ന് ഉയർത്തപ്പെട്ട് കഴിയുമ്പം ഇതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വാസ്തവത്തിൽ എല്ലാവരും ഈശോ അറിയണം. അത് എൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം, അതെല്ലാവരും ഈശോ അറിയണം. എല്ലാവരും ഈശോയുടെ അടുക്കും, വേറെ ഒന്നുമില്ല. എന്തോ എൻ്റെ മനസ്സിൻ്റെ എല്ലാവരും ഈശോയെ ഒന്നിച്ച് വിളിക്കണം. അങ്ങനൊരു ദിവസം ഉണ്ടെങ്കിൽ അത് രക്ഷയുടെ ദിവസമായിരിക്കും മക്കളെ. ദൈവത്തിൻ്റെ ഓരോ പ്രതിസന്ധിയിൽ നിന്ന് ഈശോയെന്ന് വിളിച്ചാൽ മതി. എൻ്റെ വേറെ വിശ്വാസഭാവം ഒന്നും ചൊല്ലാൻ നിൽക്കേണ്ട. ആ ഈശോയെ എന്നുള്ള വിളിയിലുണ്ട് ഇതിൻ്റെ വിശ്വാസപ്രമാണം. ഇന്ന് നമ്മൾ തിരുവചനത്തിൽ ലൂക്കാസ് വിശേഷം 7-ാം അധ്യായത്തിൽ ഈശോ ശതാധിപൻ്റെ പുത്രനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ്. ശതാധിപൻ റോമാക്കാരനാണ്, വിജാതീയനാണ്, പ്രത്യേകിച്ച് മതമൊന്നും ഇല്ലാത്ത ആ ഒരു വ്യക്തിയാണ് ശതാധിപൻ. അവൻ്റെ പ്രത്യൻ, പ്രത്യേകിച്ച് നിസ്സാര ജോലിക്കാരെന്നൊക്കെ ചിന്തിക്കല്ല. ആ വാക്കിനും മകൻ എന്നുള്ള അർത്ഥം കൂടി ഉണ്ടെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം കിട്ടും. തൻ്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വ്യാഖ്യാനിച്ചേ, മകനെ സുഖപ്പെടുത്താനായിട്ട് വിളിക്കുക. യഹൂദരി എന്നിട്ട് പറയാം, അവൻ്റെ വീട് വരെ ഒന്ന് പോ. കഴിഞ്ഞ തവണ സിനഗോഗ് പണിയാൻ വേണ്ടി അവനാണ് നമ്മളെ സഹായിച്ചത്. ദൈവ കാര്യങ്ങളോടുള്ള നിൻ്റെ താല്പര്യം, സാവധാനം ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള കാര്യമായി തരും. നമുക്ക് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അനേകം മക്കൾ തീർത്ഥാടനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ സൂക്ഷിച്ച് വീക്ഷിക്കാറുണ്ട്, പലപ്പോഴും പറയാറില്ല, എന്നാലും സൂക്ഷിച്ച് വീക്ഷിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊക്കെ ജീവിതങ്ങളിലേക്ക് ദൈവം അത്ഭുതകരമായിട്ട്, അവരൊക്കെ മക്കളുടെ ജീവിതങ്ങളിലേക്കും അവരുടെ ഓരോ കാര്യങ്ങളിൽ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതാ ഈ ശതാധിപൻ്റെ അടുക്കലേക്ക് പോകണമെന്ന് യഹൂദ പ്രമാണികളാണ് ഈശോയോട് വന്ന് ആവശ്യപ്പെടുന്നത്. അവൻ നമ്മളെ സ്നേഹിക്കുന്നു, ഒരു സിനഗോഗ് പണിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈവമക്കളെ, ദൈവീക കാര്യങ്ങളിൽ ഇടപെടണം. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ദൈവിക ശുശ്രൂഷകൾ ചെയ്യണം. ഞാൻ പറഞ്ഞ ദേവാലയത്തിൽ ദശാംശം കൊടുക്കുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പള്ളിക്ക് പൈസ കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്, അത് പിശാചി തരുന്നൊരു കാര്യമാണ് വാസ്തവത്തിൽ. അനേകം മക്കൾ, ദൈവമക്കളെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടെന്ന് ഞാൻ കാണുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെ രഹസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ദൈവത്തെ, ദൈവ ശുശ്രൂഷ ചെയ്യുക. ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രം, ധ്യാന കേന്ദ്രം, അല്പനേരം അല്ലെങ്കിൽ ഒരു പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്യുക. ചില പള്ളി പോയി തുടയ്ക്കുന്ന, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്ന, അല്ല ശുശ്രൂഷയുടെ ദിവസം നിങ്ങളൊന്ന് ഞാൻ ഇൻവോൾവ് ചെയ്തേ. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കാര്യത്തിലും ദൈവിക കാര്യം ഒരു ശുശ്രൂഷ, ഒരു കൺവെൻഷനൊക്കെ വരിക, അല്ലെങ്കിൽ നമ്മളെക്കൂടെ പറ്റുന്ന രീതിയിൽ സഹായിച്ചേ. ആ രീതിയിൽ നമ്മൾ ആത്മീയ കാര്യങ്ങൾ, അത് വലിയ ആളാകാൻ വേണ്ടി, ശുശ്രൂഷകനാകാൻ വേണ്ടിയിട്ടുമായിരിക്കണം. എനിക്ക് എളിയ ശുശ്രൂഷ, എനിക്ക് ഈശോയെ സ്നേഹിക്കണം, എനിക്ക് ഈശോയെ സേവിക്കണം, എനിക്ക് ദൈവത്തെ സേവിക്കണം, ഈ ഒരു ആഗ്രഹം ദൈവപൈതലെ നിന്നെ ദൈവത്തിനോടുള്ള, ദൈവത്തിനുള്ള അടുപ്പം വർദ്ധിപ്പിക്കും. നിന്റെ കാര്യത്തിൽ നിന്റെ ദൈവം വരും. ഓ കർത്താവെ, ദൈവീക കാര്യങ്ങൾ തീഷ്ണതയുള്ളവരാക്കി ഞങ്ങൾ മാറ്റണമേ. പ്രവാചക ഏലിയാ പ്രവാചകൻ പറഞ്ഞല്ലോ, അങ്ങയുടെ ആലയത്തെ പറ്റിയുള്ള തീഷ്ണത എന്നെ ദഹിപ്പിച്ചു കളയുന്നു. കർത്താവെ, ദൈവീക കാര്യങ്ങളും
ദൈവവും ദൈവശുശ്രൂഷകളും ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിലും അങ്ങേക്ക് വേണ്ടിയുള്ള സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള അധ്വാനവും ശ്രമം ഉജ്ജ്വലിപ്പിക്കണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കാതേ.